നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം. കരയിൽ നിന്ന് കരയിലേക്ക് പ്രയോഗിക്കുന്ന മിസൈലാണ് ഉപയോഗിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനം വഴി ഇത് തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. സെൻട്രൽ ഇസ്രായേലിന്റെ പലയിടങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ മുഴങ്ങി. ലെബനനിൽ നിന്നും വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 135 റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നു. വടക്കൻ യമൻ കേന്ദ്രമായ ഇറാൻ അനുകൂലികളായ ഹൂതികളാണ് മിസൈൽ ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. കഴിഞ്ഞ മാസം പകുതിയോടെയും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ 200 മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലും ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. സായുധ സേനയായ അൽ ഖസം ബ്രിഗേഡാണ് ഗാസയിൽ നിന്ന് റോക്കറ്റ് അയച്ചത്. IDF ചീഫ് വാറന്റ് ഓഫീസർ കൊല്ലപ്പെട്ടു. ഗാസ മുൻപിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു തിരിച്ചടിയുണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ ടെൽ അവീവിലെ സിവിലിയന്മാർ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടി. ഇസ്രായേൽ നഗരങ്ങളിൽ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ വാർഷിക ചടങ്ങുകൾ പുരോഗമിക്കവെയാണ് റോക്കറ്റ് ആക്രമണമുണ്ടായത്. ടെൽ അവീവിലെ വാണിജ്യ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹമാസും വ്യക്തമാക്കി. സെൻട്രൽ ഇസ്രായേലിൽ 5 റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. IDF തന്നെയാണ് മരണം സ്ഥിരീകരിച്ചത്. ലെബനാൻ അതിർത്തിയിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നും IDF വ്യക്തമാക്കി. നേരത്തെ മാസ്റ്റർ സർജന്റ് ഇറായ് അസൂലൈ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഗൻ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ആക്രമണത്തിൽ മറ്റൊരു സൈനികന് കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം കനത്ത ജാഗ്രതയ്ക്കിടയിലും ബീർഷെബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ് ഇസ്രായേലിനെ നടുക്കിയിരിക്കുകയാണ്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ പോലീസ് പിന്നീട് വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കിടെ ഇസ്രായേൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന 2-ാമത്തെ വെടിവയ്പ്പാണിത്. കഴിഞ്ഞ ആഴ്ചത്തെ ടെൽ അവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ഏതു പ്രത്യാക്രമണവും നേരിടാൻ സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ആനുപാതികവും സമാനവുമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗഷി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുല്ല, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്കുള്ള മറുപടിയായി ഒക്ടോബർ 1 ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഇറാൻ 200 മിസൈലുകൾ അയച്ചത്. ഇസ്രായേലിനോട് ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കരുതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു. ആക്രമണം തുടരുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.